ഷിഖാസ് 123 വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ ചാനലിൻ്റെ 50th വീഡിയോ ആണ്. 50th വീഡിയോ ആണ്, 50-ാമത്തെ വീഡിയോ ആണ്. എന്റെ വായിന്ന് എന്താണ് വരുന്നത് നോക്കി പിടിച്ചിരിക്കുക. എന്നെ എന്താക്കാനാ തഗ്ലീഫ്, അത് തേക്കാൻ, കട്ട് ആൻഡ് പേസ്റ്റ്, എന്നെ തേക്കാൻ. ഞാനിപ്പോ ഭയങ്കര മാന്യമായിട്ട് ഞാൻ ഇരിക്കത്തുള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ കിട്ടത്തുള്ളു കേട്ടോ. പിന്നെ അപ്പം നമ്മൾ എത്രയാ ചാനൽ തുടങ്ങിയിട്ട്? ഒരു 5 വർഷത്തോളമായെന്ന് തോന്നുന്നു. നമ്മള് ചാനല് ഇവള് കുഞ്ഞായിരിക്കുമ്പോ ഇവള് 2 വയസ്സൊക്കെ ഉള്ളപ്പം, 2 വയസ്സല്ലടി, 2 വയസ്സല്ല, 2-ാം ക്ലാസ്, 2-ാം ക്ലാസ് പഠിക്കുമ്പോ, 2-ാം ക്ലാസ് പഠിക്കുമ്പം ഞാൻ ചാനല് ക്രിയേറ്റ് ചെയ്തിട്ടു. പക്ഷെ ഇതിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് അതിലൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം മോള് ഇവള് വലുതായതിന് ശേഷം ഇവളതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസുകളൊക്കെ ചെയ്തു. അത് പണ്ട് അമ്മ എൻ്റെ പഴയ ഡാൻസിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒരു ഞാനൊരു 5-ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴാണ് കണ്ടന്റ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു എന്താ 1 മാസമല്ലേ, 1 മാസം എന്നെയും കൂടെ ഇവള് സംരംഭകയാക്കി ഇടാൻ തുടങ്ങിയത്. അത് മാത്രമല്ല എൻ്റെ ആദ്യത്തെ വീഡിയോ മറ്റേ കുറുക്കിൻ്റെ വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പം പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ഇനിയും മുന്നോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടി കിടക്കുന്ന ബെല്ലൈക്കൺ അമർത്തണം. ബെല്ലൈക്കണില് ഓൾ അമർത്തിയാലേ നമ്മളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോസ് ആയിട്ടാണ്. കുക്കിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല അടിപൊളി മത്തി പൊള്ളിച്ചത്, മത്തി വാഴയിലയില് പൊള്ളിച്ച മത്തി ഫ്രൈ എന്ന് പറയണ്ട അല്ലേ, മത്തി പൊള്ളിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ഒരു മസാല, അതാ ഇൻഗ്രീഡിയൻസ് അല്ല ഇത്, ആ ഇൻഗ്രീഡിയൻസ് അല്ല ഇത്, ഇത് പിന്നെ വേറെ തന്നെ ഇൻഗ്രീഡിയൻസ്, വേറെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. അതെ, അത് പിന്നെ അത് ഇത് അത് മസാല, അതായത് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുള്ളത്, ഇത് വേറെ തന്നെ ഇൻഗ്രീഡിയൻസ്. വളരെ നല്ല ടേസ്റ്റ്, സ്പെഷ്യൽ. ആ അമ്മ സ്പെഷ്യൽ എന്ന് പറയാം, അതിന്റെ ഇൻഗ്രീഡിയൻസ് അമ്മ സ്പെഷ്യൽ തന്നെ പറയാം. അതെ, ആ നീ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നീ. അയ്യോ അതൊക്കെ പറയണം, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ പൊള്ളിച്ചത്. പക്ഷെ ഇതൊരു വേറെ തന്നെ ഒരു രുചിയായിരുന്നു അല്ലേ ആ മസാല. അതല്ല, നമ്മളിപ്പോ ഉണ്ടല്ലോ എത്ര വലിയ മീൻ കൊണ്ടുവന്ന് നമ്മൾ പൊരിച്ച് കഴിച്ചാലും നമുക്ക് ആ മത്തി പിന്നെ വാഴയില പൊള്ളിച്ചതാവട്ടെ ഫ്രൈ ചെയ്തവട്ടെ മത്തി പറയും. അതെ, മത്തി ഒരു ഒഴിച്ചു കൂട്ടാനും ഒരു തോരനും മത്തി ഫ്രൈ ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ, വളരെ ടേസ്റ്റ് അല്ലേ. എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാ, മൂക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. അപ്പം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ്സ് ഇടണം. അപ്പോ നമുക്ക് വീഡിയോ കാണാം. 1/2 കിലോ മത്തി ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു 15 മിനിറ്റ് ഞാൻ മഞ്ഞപ്പൊടിക്കകത്ത് ഉപ്പിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കും. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന മീനൊക്കെ എങ്ങനെ വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഫ്രഷാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ അതിൽ എന്തെങ്കിലും ഫോർമാലിനോ അമോണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 15 മിനിറ്റ് മഞ്ഞപ്പൊടിക്കകത്തും ഉപ്പിൻ്റെ അകത്തും ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ച മത്തി കേട്ടോ. നമുക്ക് ഈ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് അതിൽ എണ്ണയൊഴിച്ച് ഒരു ചെറിയ തക്കാളി, ഒരു 5 ചെറിയുള്ളി, ചുവന്നുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 5-6 തണ്ട് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ
ഒരു കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി, ഒരു നുള്ളി ജീരകം, നല്ല ജീരകം, മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ മീനിനും മസാലയിലെ ഉപ്പായിരിക്കുമല്ലോ നമ്മൾ മീനിനെ പിടിക്കുക, അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മസാല നമ്മുടെ മത്തിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ തന്നെ പുറത്തായാലും ഒരു 15 മിനിറ്റ് ആ മസാലയൊക്കെ ഒന്ന് മത്തിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഒരു 15 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വിടാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇരുമ്പിൻ്റെ പാനാണ്, അതിൽ ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട, ഇതിന് ഒരു ശകലം എണ്ണ ഒഴിക്കുക. ഈ വാഴയില വെക്കുക. ഇതിലേക്ക് നമുക്ക് മത്തി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. നല്ല അത്തപ്പൂക്കളിട്ട പോലെ നമ്മുടെ മത്തി കണ്ടൊക്കെ കിടക്കുന്നേ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ശകലം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്കൊരു വാഴയിലയും കൊണ്ട് ഇതങ്ങ് മൂടി വയ്ക്കാം. ഈ വാഴയില വെച്ചിട്ട് നമുക്കൊരടപ്പും കൂടെ വെച്ച് മൂടി വയ്ക്കാം. ഇനി അത് അവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആയി റെഡിയായി കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ആ വാഴയിലയോടുകൂടി മറിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് രണ്ട് ഭാഗവും മുരിച്ചെടുത്ത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നമ്മുടെ മത്തി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മത്തി ഫ്രൈക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. കമൻ്റ് ഇടുമ്പോൾ ഇതിലെന്തൊക്കെ ഞാൻ വ്യത്യാസം വരുത്തണം, നിങ്ങൾക്ക് ഇഷ്ടമായതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ തിരുത്തി നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.